എന്താ നബിലെ വണ്ടി മെയിലോ ഫീമെയിലോ നോക്കുക? വണ്ടി ബ്രേക്കിന് പോയിട്ട് MVI വണ്ടി മറക്കി വിട്ടിന്. ചേസ് നമ്പർ കാണില്ല പറഞ്ഞിട്ടേ. ചേസ് നമ്പർ പെയിന്റ് അടിച്ച് ആകെ വളക്കിന്. ആ ഇത് ഈ പെയിന്റിംഗാർ എന്ത് ചെയ്തിന്? പെയിന്റ് അടിച്ച് പൊട്ടിട്ട് വരുന്നത്. ഇതെന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ പെയിന്റിംഗാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം. ചേസ് നമ്പർ ഒന്നായിട്ട് കണ്ട് പെയിന്റ് അടിക്കൂലേ. ഇത് MVI വണ്ടി മടക്കി തരണേ. മടക്കിനെ. ഇനി ഇത് ചേസ് നമ്പർ കാട്ടിട്ട് നാളെ കൊണ്ടുപോയി കാണിക്കണം. തന്നെ ചേസ് നമ്പറിന്റെ അടിയിൽ ഉണ്ടല്ലേ, ഒത്തേ പൊന്തി വരുന്നുണ്ടല്ലേ. പൊന്തി തന്നെ. ഇതെന്താ അറിയോ, പൊട്ടിട്ട് ഒരു രണ്ട് ഒരു ഇഞ്ചിൽ പൊട്ടിട്ടു. വേറെ വിഷയമുണ്ട്. ഇത് ആദ്യത്തെ തൊഴിലാളികളാണ് മിക്കവാറും പെയിന്റിങ് വെക്കുക. അവർക്ക് എന്താട്ട് പെയിന്റ് അടിച്ച് കൂട്ടാണ്. ഇത് ഇതേപോലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അതേപോലെ ചേസ് നമ്പർ ചെക്ക് ചെയ്യുന്ന പോലീസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് കാണുക. അപ്പോൾ ഇതാണ് അവസ്ഥ. വണ്ടി പെയിൻറ്റിങ്ങിന് വെക്കുന്ന ആളുകൾ, അത് കൊമേഴ്ഷ്യൽ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ശരി, വണ്ടി റിന്യൂവലിന് പെയിൻറ്റിങ്ങിന് വെക്കുകയാണെങ്കിൽ ശരി, ചേസിസ് നമ്പർ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുക പെയിൻറ്റിങ്ങുകാർക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇൻസുലേഷൻ ഒട്ടിച്ചിട്ട് മാത്രം പെയിൻറ്റ് അടിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഒരുപാട് കേസ് ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാഹനത്തിൻ്റെ ചേസിസ് നമ്പർ ഉറപ്പുവരുത്തുക. നമ്മൾ RC-യിലുള്ള ചേസിസ് നമ്പറും ആ വണ്ടിമേലുള്ള ചേസിസ് നമ്പറും അത് ലോക്കലി പഞ്ചിങ് അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരുപാട് കേസ് ഇതേപോലെ വരുന്നുണ്ട്. വ്യാജമായ ചേസിസ് നമ്പർ റിജക്റ്റ് ആകുന്നുണ്ട്. ഒരു മാസത്തിൽ എത്രയോ കേസ് ഇതേപോലെ RTOസൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. വണ്ടി വാങ്ങുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേസിസ് നമ്പർ ഉറപ്പുവരുത്തണം. ആ വാഹനത്തിൻ്റെ തന്നെയാണ് ലോക്കലി പഞ്ചിങ് അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതേപോലെ ഒട്ടനവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ നിങ്ങൾ പേജ് ഫോളോ ചെയ്യുക. ഒരു നഷ്ടമില്ല. നെക്സ്റ്റ് വീഡിയോ കാണാം. ഒക്കെ താങ്ക് യു.